ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ നേതൃപഠന ക്യാമ്പ് നടന്നു. ആലപ്പുഴ കർമ്മസദനം ഹാളിൽ നടന്ന പരിപാടി ചെയർമാൻ കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ഉമ്മൻ ആലുമൂട്ടിൽ അധ്യക്ഷനായ സമ്മേളനത്തിൽ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കറ്റ് പി സി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. രണ്ട് ദിവസങ്ങളായി നടക്കുന്ന നേതൃപഠന ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് ആന്റണി രാജു ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടുന്ന ന്യായമായ സംസ്ഥാന വിഹിതം പോലും നമുക്ക് ഇന്ന് ലഭിക്കുന്നില്ല. സംസ്ഥാനങ്ങൾക്ക് ഉള്ള ധനസമാഹരണ മാർഗങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അതുണ്ടായിരുന്ന അത് വാങ്ങിയിരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് കാര്യങ്ങളും എല്ലാം തന്നെ മാറ്റി ജി എസ് ടി സംവിധാനം വന്നതോടുകൂടി ഇന്ന് ഏതാനും ഐറ്റങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തിന് ഇടപെടാൻ കഴിയുന്നത്. ബാക്കിയെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ജി എസ് ടിയിലേക്ക് കൊണ്ടുവന്ന് അവരാണ് കളക്ട് ചെയ്യുന്നത്. ഇന്ത്യ ഒട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റാണ് ജി എസ് ടി ശേഖരിച്ച് പിന്നെ സംസ്ഥാനങ്ങൾക്കായി അവർക്കുടെ വിഹിതം അവരുടെ ജനസംഖ്യയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ആ വിഹിതങ്ങൾ നൽകുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനം നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും വിഹിതം നൽകുവാൻ, പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലന രംഗത്ത്, വികസന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ നേട്ടങ്ങൾ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ അതിനനുസൃതമായ സംസ്ഥാന വിഹിതം നൽകുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. കേന്ദ്രത്തിൻ്റെ നിലപാട് തീർച്ചയായിട്ടും നമുക്ക് ആ വികസന പ്രവർത്തനം നടത്തുന്നതിന് ദോഷകരമായി വരുന്നു. ാണ് ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നു.